നമസ്കാരം. ഒരുപാട് പ്രവാസികള് മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റയിൽ നിന്നൊക്കെ വീഡിയോ കാണാറുള്ളത്. നമുക്കറിയാം 20 റിയാലിന് 2-3 GB ഒക്കെയാണ് ഇന്റർനെറ്റ് കിട്ടുക. എല്ലാവരുടെ റൂമിലും വൈഫൈ ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ വൈഫൈ സ്പീഡ് കുറഞ്ഞത് കൊണ്ട് മൊബൈൽ ഡാറ്റയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കയറുന്ന സമയത്ത് ഒരുപാട് ഇന്റർനെറ്റിന്റെ ആവശ്യം, ഒരുപാട് ഇന്റർനെറ്റ് വേണം. എന്നാൽ ഇന്റർനെറ്റ് കുറഞ്ഞുകൊണ്ട് നമുക്ക് യൂട്യൂബും ഫേസ്ബുക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിലെ സെറ്റിംഗ്സ് ആ ഓരോ ആപ്ലിക്കേഷനിൽ തന്നെ ലഭ്യമാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എന്താണെന്നും എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, വൈഫൈയിലെ അൺലിമിറ്റഡ് ആയിട്ട് മൊബൈൽ ഡാറ്റയോ വൈഫൈയോ ഉപയോഗിക്കുന്നവർ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ടതില്ല എന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. കുറഞ്ഞ ഡാറ്റ ഉപയോഗിക്കുന്നവർക്കാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു കാര്യം കൂടി, ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ ടെക്നോളജി വീഡിയോകൾ ലഭിക്കാൻ ജാഫർ പൊന്നാനി എന്ന നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി ടെക്നോളജി ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരുപാട് പേരുടെ കമന്റ് കണ്ടു, പേജിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പേജ് ഫോളോ ചെയ്യുക. പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഫോളോയിങ് എന്ന് കാണിക്കും. ഫോളോയിങ് ആയ ഉടനെ തന്നെ താഴെ 3 ഓപ്ഷൻ കാണും. അതിൽ വലതുവശത്തുള്ള ഫേവറേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫേവറേറ്റ് ഉള്ളതെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഫോളോയിങ് എന്നുള്ള ആ ഭാഗത്ത് ഫേവറേറ്റ് ആയിട്ടുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ സേവിങ് എന്ന് രണ്ടാമത്തെ ഓപ്ഷൻ, ജനറലിൻ്റെ തൊട്ട് താഴെ ഡാറ്റ സേവിങ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ സേവിങ് മോഡ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇത്രയുള്ളൂ. ഇനി നമുക്ക് ഫേസ്ബുക്കിലേത് എങ്ങനെയാണെന്ന് നോക്കാം. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ശേഷം നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് എന്നുള്ള പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെല്ലുലാർ ഡാറ്റ യൂസേജ് എന്നിവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ സേവർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സെല്ലുലാർ ഡാറ്റ യൂസേജിൻ്റെ മുകളിൽ ഫൈൻഡ് വൈഫൈ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിധിയിൽ അവൈലബിൾ ആയിട്ടുള്ള വൈഫൈ കണക്റ്റ് ആവും എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഷോ പാസ്വേഡ് അവൈലബിൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് കിട്ടുമെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ വിശദ വിവരങ്ങൾ നോക്കിയിട്ടില്ല. ഇനി ഫേസ്ബുക്കിൻ്റെ കൂടുതൽ സെറ്റിംഗ്സിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു വിവരണം നൽകുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക.